പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഹെൽത്ത് ടിപ്പ് കണ്ടുനോക്കാം. അതായത് നമുക്ക് കഫത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഒന്ന് പുറന്തള്ളി കളയാനൊക്കെ ഏറ്റവും നല്ലൊരു ഒറ്റമൂലി എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കണ്ടു നോക്കുക. ഇനിയിപ്പോൾ തണുപ്പ് കാലം കൂടിയാണ്, അസുഖങ്ങളുണ്ടാവും, അതിനോടനുബന്ധിച്ചിട്ട് കഫം നിറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലുള്ളൊരു കാലാവസ്ഥയും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് കണ്ടു നോക്കിയിട്ട് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. നമ്മളിത് ഒറ്റ തവണ കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാം. കഫം നല്ലോണം പുറത്തേക്ക് പോകും, മൂക്കിലൂടെയാണെങ്കിലും വായിലൂടെയാണെങ്കിലും ഒക്കെ നല്ലോണം പുറന്തള്ളി പോകുന്നത് നമുക്കത് അറിയാൻ പറ്റും. ആ ഒരു ചെസ്റ്റ് ക്ലിയർ ആയിട്ട് വരാനൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. പിന്നെ നമ്മളതിൽ ചേർക്കുന്ന എല്ലാം നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. സോ അങ്ങനത്തെ ഒരു അലർജി കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇനി എന്തെങ്കിലും ഫുഡ് ഐറ്റത്തിനോടൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചേർക്കുന്നത് ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യുക, അങ്ങനെയുള്ളവർ ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഈ ഡ്രിങ്ക് റെഡിയാക്കാനായിട്ട് അതിലേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വേണം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ള തുളസിയിലയാണ്, നല്ല കൃഷ്ണ തുളസിയില എന്ന് പറഞ്ഞിട്ട് നല്ല ഒരു വയലറ്റ് കളർ വരുന്ന തുളസിയില ഉണ്ട്, അത് തന്നെ നോക്കിയിട്ട് എടുക്കുക കേട്ടോ. അത് കിട്ടിയില്ലെങ്കിൽ മാത്രം പച്ച കളറിലുള്ള തണ്ട് വരുന്നത് എടുത്താൽ മതി, ഇതായിരിക്കും കൂടുതൽ നല്ലത്. പിന്നെ ചെറുനാരങ്ങ വേണം ഒരെണ്ണം, ഒരു ചെറുതെടുത്താൽ മതി. ഒന്നോ രണ്ടോ ഇല പനിക്കൂർക്കായാലും എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക്, പിന്നെ വേണ്ടത് കുറച്ച് ചെറിയുള്ളി, ഒരു നാലോ അഞ്ചോ ചെറിയുള്ളി. ഇനി ഇതിലേക്കായിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇത്രയും കാര്യങ്ങൾ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിപ്പോൾ രണ്ട് ഗ്ലാസ് എന്നുള്ള ഒരു അളവിലേക്കാണ് കേട്ടോ, രണ്ട് ഗ്ലാസ് തികച്ചുണ്ടാവില്ല, ഒരു മുക്കാൽ ഭാഗത്തോളം ഉണ്ടാവുള്ളൂ. കുറച്ച് തിക്കായിട്ട് തന്നെ കുടിക്കണം, അതാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറുനാരങ്ങ ഞാൻ ആദ്യം ഇടുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറുനാരങ്ങ ആയതുകൊണ്ട് ഒന്ന് ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അര പീസൊക്കെ എടുത്താൽ മതിയാവും. അതിട്ട് കൊടുക്കുക. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ചെറിയ ഉള്ളി, നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം ചേർക്കുക. തുളസിയുടെ ഇലയാണെങ്കിൽ അതിൻ്റെ ഇല മാത്രം നുള്ളി എടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതുകൂടി ചേർക്കുക. പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ഇനി ഉപ്പ് ചേർത്ത് കൊടുക്കണം. കല്ലുപ്പാണ് ചേർക്കേണ്ടത് കേട്ടോ, പൊടിയുപ്പ് ചേർക്കണ്ട. ഇനി കല്ലുപ്പ് കയ്യിലില്ല എന്നുണ്ടെങ്കിൽ മാത്രം പൊടിയുപ്പ് ചേർക്കുക. കല്ലുപ്പിലാണ് ഗുണം കൂടുതൽ, നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ കല്ലുപ്പ് തന്നെ ചേർക്കണം. പിന്നെ അത് ചേർക്കുമ്പോൾ കുറച്ച് ചേർത്താൽ മതി, പൊടിയുപ്പ് ചേർക്കുന്ന ഒരു ക്വാണ്ടിറ്റി തന്നെ ചേർത്തേക്കരുത്, ഭയങ്കര ഉപ്പായി പോവും. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. മുഴുവനോടുള്ള കുരുമുളക് ഇപ്പോൾ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ഇട്ടാലും മതി കേട്ടോ, അതിൽ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒരു കുറച്ച് ചൂടാറുന്ന വരെ ഒന്ന് മാറ്റി വയ്ക്കാം. കുറച്ചൊക്കെ ഒന്ന് ചൂടാറിയിട്ടുണ്ട്, എന്നാൽ മുഴുവനായിട്ട് ആറിയിട്ടും ഇല്ല കേട്ടോ. അങ്ങനെ ഒരു സമയത്ത് നമുക്ക് ഇത് അരിച്ചെടുക്കാം. അപ്പോൾ ഒരുപാട് ചൂടാറി കഴിഞ്ഞാൽ കുടിച്ചേണ്ട ഒരു എഫക്റ്റ് നമുക്ക് അത്ര നന്നായിട്ട് കിട്ടില്ല. കുറച്ച് ചെറിയൊരു ചൂട് തന്നെ കുടിക്കണം. അത് കുടിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു മാറ്റം അറിയാം. അല്ല, തൊണ്ടയുടെ അവിടെ നിന്നൊക്കെ നമുക്ക് ആ ഒരു കഫം തുപ്പി പോകാനുള്ളൊരു ടെൻഡൻസി ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ. അപ്പോൾ ഇതിൽ ഈ നാരങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അതിലത്തെ എന്തെങ്കിലും നാരങ്ങയുടെ ബാക്കിയൊക്കെ അതിൻ്റെ നീരിരിക്കണമെങ്കിൽ അതൊക്കെ പോരാനാണ്. എന്നിട്ട് നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതിപ്പോൾ ഞാൻ മുഴുവനും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുന്നത് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഉപ്പിൻ്റെ ടേസ്റ്റും നാരങ്ങയുടെ ഒരു പുളിയൊക്കെ ഉണ്ടാവും. പിന്നെ ചെറിയ തോതിലൊരു കയ്പ്പുണ്ടാവും, ആ നാരങ്ങ തൊണ്ടിൻ്റെ കയ്പ്പാണത്. പക്ഷേ ആ തൊണ്ടോട് കൂടി തന്നെ ഇട്ടെങ്കിലാണ് ഗുണം കൂടുതൽ കിട്ടുള്ളൂ. നാരങ്ങയുടെ സത്ത് കൂടുതൽ, ആ വൈറ്റമിൻ സിയുടെ കണ്ടൻറ്റ് കൂടുതലൊക്കെ ആ തൊണ്ടിലാണ് ഉണ്ടാവുക. അപ്പോൾ അത് നല്ലോണം കഴുകിയതിന് ശേഷം അത് തന്നെ ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ആ ഒരു കയ്പ്പ് നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കളയുക, ചെറിയ കയ്പ്പുണ്ടാവുള്ളൂ. എന്നാലും ആ പുളിയും ഉപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ കയ്പ്പ് അധികം നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. ഇനി കുട്ടികൾക്കാണെങ്കിൽ മാത്രം ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കൊടുത്തു നോക്കുക, അങ്ങനെ ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. കഫം നല്ലോണം പുറത്തേക്ക് ഇതുപോലെ പുറന്തള്ളി വരാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അടുത്തൊരു നല്ല വീഡിയോ കൂടെ നമുക്ക് വീണ്ടും കാണാം.